നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. ചിതറ ഗ്രാമപഞ്ചായത്തിലെ മാങ്കോട് വാർഡ് മെമ്പർ സി പി എമ്മിലെ അമ്മൂട്ടി മോഹനെതിരെ വ്യാജരേഖ ചമച്ചു എന്ന ആരോപണവുമായി ബി ജെ പി മുൻ പഞ്ചായത്ത് അംഗം പരാതിയുമായി രംഗത്ത്. മാങ്കോട് വാർഡിൽ തന്നെ മത്സരിച്ച് പരാജയപ്പെട്ട മനോജ് കുമാറാണ് പരാതിയുമായി ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. 2020 പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഒരു കേസ് നൽകുന്നതിനുള്ള പ്രശ്നത്തിലേക്ക് വരുന്നത്. അതായത് 2020 നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർക്കലിന് അപേക്ഷ സ്വീകരിച്ചപ്പോൾ യാതൊരുവിധ രേഖകളും ഹാജരാക്കാതെ ചിതറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും 15 വാർഡിൽ മത്സരിച്ച ശ്രീ അമ്മൂട്ടി മോഹനൻ എന്ന സ്ഥാനാർത്ഥിയുടെ യാതൊരു രേഖയുമില്ലാതെ 15 വാർഡിൽ 1 ബൂത്തിൽ 621 ക്രമ നമ്പർ പ്രകാരം വോട്ടർ ലിസ്റ്റിൽ പേരിയേറുകയുണ്ടായി. അതുമാത്രമല്ല 15/6/2020 വോട്ടർ പട്ടിക കൂട്ടിച്ചേർക്കലിനോടനുബന്ധിച്ച് അപേക്ഷ സ്വീകരിച്ചപ്പോൾ ശ്രീ അമ്മൂട്ടി മോഹൻ 2 വാർഡിലെ താമസക്കാരനായിരുന്നു. പഞ്ചായത്ത് രേഖ പ്രകാരം അദ്ദേഹം താമസിക്കുന്നത് CP2 295 അമ്മൂട്ടി എന്ന വീട്ടിലാണ്. യഥാർത്ഥത്തിൽ ആ 2 വാർഡിലെ വോട്ട് 2 വാർഡിൽ പോലും അദ്ദേഹത്തിന് വോട്ടില്ലായിരുന്നു. ഏത് വാർഡിൽ നിന്നാണ് വോട്ട് ഈ 15 വാർഡിലേക്ക് കൊണ്ടുവന്നത് എന്ന് പോലും ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം യാതൊരുവിധ രേഖകളും ഹാജരാക്കിയിട്ടില്ല എന്ന് മറുപടി തരികയുണ്ടായി. ഇതും പ്രകാരം ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയും ഇലക്ഷൻ കമ്മീഷൻ ക്രിമിനൽ ചട്ടം 195 വകുപ്പ് പ്രകാരം എപ്പടി കക്ഷികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് രേഖാമൂലം കത്ത് തന്ന് അത് ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഹൈക്കോടതി ഞങ്ങളുടെ അഡ്വക്കേറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ട് ഇന്നൊരു പരാതി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾ പരാതി കൊടുത്തു, രസീത് മേടിച്ചിട്ടുണ്ട്. അതായത് വ്യാജരേഖ ചമയ്ക്കലുമായി ബന്ധപ്പെട്ട് വോട്ടർ ലിസ്റ്റിൽ 4 പേരുടെ പേര്, ശ്രീ അമ്മൂട്ടി മോഹനൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മോനിഷ മോഹനൻ, അദ്ദേഹത്തിൻ്റെ മകൻ വിദേശത്തായിരുന്നപ്പോൾ പോലും ഇവിടെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുകയുണ്ടായി നീരജ് മോഹനൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൾ. ഇവിടെ 4 വോട്ട് കൃത്രിമമായ രേഖയുണ്ടാക്കി 15 വാർഡിലെ 1 ഭാഗത്തിൽ ചേർക്കുന്നതിന് യാതൊരുവിധ രേഖകളും ചിതറ ഗ്രാമപഞ്ചായത്തിൽ ഹാജരാക്കിയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ചിതറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രേഖാമൂലം തന്നതനുസരിച്ചാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ സമീപിക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം, രേഖകൾ പരിശോധിച്ചതിന് ശേഷം ഈ നിയമപ്രകാരം കേസ് ഫയൽ ചെയ്യുന്നതിന് അറിയിപ്പ് തരികയും ഈ അറിയിപ്പ് പ്രകാരമാണ് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത്. ആ ഹൈക്കോടതിയെ സമീപിച്ചതനുസരിച്ച് ഹൈക്കോടതിയിൽ ഞങ്ങളുടെ വക്കീൽ പറഞ്ഞതനുസരിച്ചാണ് ഇന്ന് ഒരു കേസ് ലോക്കൽ സ്റ്റേഷനിൽ ഇവർക്കെതിരെ നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. അതും പ്രകാരം എല്ലാ രേഖകളും ഇലക്ഷൻ കമ്മീഷൻ തന്ന രേഖകളും ബഹുമാനപ്പെട്ട ചിറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീ അമ്മൂട്ടി മോഹനും കുടുംബവും യാതൊരുവിധ രേഖകളും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനോടൊപ്പം തന്നിട്ടില്ല എന്നുള്ള തെളിയിക്കുന്ന രേഖയും മറ്റ് ഇലക്ഷൻ കമ്മീഷന് ഞങ്ങൾ നൽകിയിട്ടുള്ള പരാതിയുടെ പകർപ്പുകളടക്കം ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ ചിറ പോലീസ് സ്റ്റേഷൻ അവർക്ക് കൈമാറുകയും രസീത് തരികയും ചെയ്തിട്ടുണ്ട്. ചോദിക്കുമ്പോൾ ചിതറ ഗ്രാമപഞ്ചായത്തിലെ പല വാർഡുകളിലും ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കത്തക്ക രീതിയിൽ പല വോട്ടർ പട്ടികകളിലും പേര് കൂട്ടിച്ചേർക്കാൻ യാതൊരുവിധ രേഖയില്ലാത്തവരെ ചേർത്തിട്ടുണ്ട്, കൃത്രിമമായി ചേർത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ആണ് ഞങ്ങൾക്കിത് മനസ്സിലാവുന്നത്. അപ്പോൾ ചിതറ പഞ്ചായത്തിലെ 23 വാർഡുകളിലും ഇതുപോലെ കൃത്രിമം കാട്ടി വ്യാജരേഖ ചമച്ച് പല വോട്ടർ പട്ടികകളിലും പേര് ചേർത്തിട്ടുണ്ട് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ തനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് വാർഡ് മെമ്പർ അമ്മൂട്ടി മോഹനൻ പറയുന്നു. ഇലക്ഷൻ കമ്മീഷൻ അനുശാസിക്കുന്ന എല്ലാ രേഖകളും ഹാജരാക്കിയാണ് താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നും വിജയിച്ചതെന്നും മോഹനൻ അഭിപ്രായപ്പെട്ടു. എനിക്കെതിർ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിച്ച ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇപ്പോൾ എനിക്കെതിരായിട്ട് ഉന്നയിച്ച ആക്ഷേപം അടിസ്ഥാനരഹിതമാണ്. കാരണം ഞാൻ കഴിഞ്ഞ 10-28 വർഷമായിട്ട് മാങ്കോട് വാർഡിലെ ഒരു വോട്ടറാണ്. ഞാനും എൻ്റെ കുടുംബവും കഴിഞ്ഞ 10-28 വർഷമായിട്ട് അവിടെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. അതുപോലെ തന്നെ വ്യാജരേഖ എന്ന് പറയുന്നതും ഞാൻ ഇലക്ഷൻ കമ്മീഷൻ അനുശാസിക്കുന്ന എല്ലാവിധ രേഖകളും സമർപ്പിച്ചാണ് വോട്ടപ്പെട്ടി പേരേർത്തിരിക്കുന്നതും ഹിയറിങ്ങിന് പോയതും എൻ്റെ കുടുംബത്തിൻ്റെ പേരുകളെല്ലാം വോട്ടപ്പട്ടിയിൽ വന്നിരിക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിയമാനുസരണം ഞാൻ
വാർഡ് മെമ്പറായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയും മത്സരിച്ച് ജയിക്കുകയും നല്ല പുരുഷത്വം അനുസരിച്ച് ജയിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ചിതറ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എതിരെ ഉന്നയിച്ചിരിക്കുന്ന ഈ ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്.